നമ്പർ പ്ലേറ്റ് ഇല്ലാതെ നിരത്തിൽ പായുന്ന ഫ്രീക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് പണി വരുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അറിയാലോ, MVD പൊക്കിയാൽ കീശ കീറും. കൊച്ചി നഗരത്തിലും പരിസരത്തും ബുധനാഴ്ച നടത്തിയ മിന്നൽ പരിശോധനയിൽ 16 ഇരുചക്ര വാഹനങ്ങളാണ് പിടിയിലായത്. മുന്നിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിലും പിന്നിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാതെ പായുന്നവരാണ് എറണാകുളം RTO ഓഫീസിലെ പ്രത്യേക സ്ക്വാഡിന്റെ പിടിയിലായത്. നമ്പർ പ്ലേറ്റുകൾ വികലമാക്കി വാഹനം നിരത്തിലിറക്കിയവരും പിടിയിലായിട്ടുണ്ട്. നിയമലംഘനം നടത്താൻ യുവാക്കൾ മനഃപൂർവ്വം നമ്പർ പ്ലേറ്റുകൾ ഊരി ബാഗുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതായി പരിശോധനയിൽ കണ്ടെത്തി. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നവരും ഇത്തരത്തിൽ വാഹനത്തിന്റെ നമ്പർ നോക്കി പിടികൂടാതിരിക്കാൻ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റുന്നുണ്ട്. അപകടമുണ്ടായാൽ ഇത്തരം വാഹനങ്ങളെ ക്യാമറകളുടെ സഹായത്താൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത വാഹനം പിടികൂടിയാൽ നേരിട്ട് കോടതിയിലേക്ക് കൈമാറും. പിന്നീട് കോടതി വിധിക്കുന്ന ശിക്ഷയ്ക്ക് ശേഷമേ വാഹനം വിട്ടുകിട്ടൂ. നമ്പർ പ്ലേറ്റ് വികലമാക്കുന്നവർക്ക് 5000 രൂപ വരെയാണ് പിഴ. മോട്ടോർ വാഹന വകുപ്പ് 6 മണിക്കൂർ അരിച്ചു പെറുക്കി നടത്തിയ വാഹന പരിശോധനയിൽ 40 നിയമ ലംഘനങ്ങൾക്കെതിരെ കേസെടുത്തു. 2.14 ലക്ഷം രൂപ പിഴയും ഈടാക്കി. നഗരങ്ങളും ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഹെൽമറ്റ് ഇല്ലാത്ത യാത്ര ചെയ്തവർ മുതൽ ചട്ടം ലംഘിച്ച് സർവീസ് നടത്തിയ അന്തർ സംസ്ഥാന ലോറികൾ വരെ കുടുങ്ങി. അപകടകരമായി വാഹനമോടിച്ച ഏതാനും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. എറണാകുളം RTOയുടെ ചുമതല വഹിക്കുന്ന മൂവാറ്റുപുഴ RTO PM ഷബീറിന്റെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇത്രയും പേർ കുടുങ്ങിയത്. വാഹനങ്ങളിൽ സൺ ഫിലിം ഒട്ടിച്ചതിന് 11 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. വാഹനങ്ങളിലെ അനധികൃതമായ അലങ്കാരപ്പണി നടത്തിയ 8 സ്വകാര്യ ബസുകളും പിടിയിലായിട്ടുണ്ട്. 2-ൽ കൂടുതൽ ആളുകളെ ഇരുചക്ര വാഹനത്തിൽ കയറ്റിയതിനും വാഹനം ഓടിച്ചപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനും 4 പേർക്കെതിരെ കേസെടുത്തു. കാതടപ്പിക്കുന്ന എയർ ഹോണുകളും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന 5 വാഹനങ്ങളും പിടികൂടി. അമിതവേഗം, അമിത ഭാരം ഉൾപ്പെടെയുള്ള മറ്റ് കുറ്റങ്ങൾക്ക് 12 വാഹനങ്ങളും കുടുങ്ങിയിട്ടുണ്ട്. തീർന്നില്ല, പിഴ ഈടാക്കുന്നത് കടുപ്പിച്ചിരിക്കുകയാണ് MVD. വാഹനങ്ങളിലെ രൂപമാറ്റത്തിനുള്ള പിഴ 5000-ൽ നിന്ന് 10,000 ആക്കിയത് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് മാത്രമല്ല എല്ലാ വാഹനങ്ങൾക്കും ബാധകമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനങ്ങളിൽ വരുത്തുന്ന ഓരോ മാറ്റവും വ്യത്യസ്ത കേസുകളായി പരിഗണിച്ച് ഓരോന്നിനും 10,000 രൂപ വീതം പിഴ ഈടാക്കും. വടക്കാഞ്ചേരിയിൽ അമിത വേഗത്തിൽ പോയ ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിൽ ഇടിച്ച് 9 പേർ മരിച്ചതിനെ തുടർന്ന് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമ ലംഘനങ്ങൾ തടയാനാണ് പിഴ ഉയർത്തിയത്. 2019-ലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലാണ് രൂപമാറ്റത്തിനുള്ള പിഴ 10,000 രൂപയായി ഉയർത്തിയത്. എന്നാൽ പിഴ കൂടുതലാണെന്ന അഭിപ്രായം ഉയർന്നതിനെ തുടർന്ന് പലതും സംസ്ഥാന സർക്കാർ പകുതിയാക്കിയിരുന്നു. രൂപമാറ്റത്തിന് 5,000 രൂപയെ ഈടാക്കിയിരുന്നുള്ളൂ. നിയമലംഘനങ്ങളും രൂപമാറ്റവും നിയന്ത്രണാതീതമായതോടെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച 10,000 രൂപ പിഴ ഈടാക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകുകയായിരുന്നു. ഇത് സംബന്ധിച്ച ചട്ടഭേദഗതി അന്തിമഘട്ടത്തിലാണ്. ടൂറിസ്റ്റ് ബസ്സുകളിലെ ക്രമക്കേടുകൾ തടയാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ ഫോക്കസ് പരിശോധന ഞായറാഴ്ച സമാപിച്ചുവെങ്കിലും പരിശോധന തുടരും. രൂപമാറ്റം വരുത്തിയ കാറുകൾ, ഇരുചക്രവാഹനങ്ങൾ എന്നിവയ്ക്കെതിരെ തുടർന്നും നടപടിയുണ്ടാകും. ഇരുചക്രവാഹനങ്ങളിൽ ഹാൻഡിൽ, ടയർ, സൈലൻസർ എന്നിവയിൽ മാറ്റം വരുത്തുന്നതും പിഴ ക്ഷണിച്ചു വരുത്തും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.